ഓം ശാന്തി. പരമപ്രിയനായ ഭഗവാന്റെ ജ്ഞാനമുരളി കേൾക്കാം. 3/10/2021 ഇന്നത്തെ അവ്യക്ത മുരളിയുടെ റിവൈസ് ഡേറ്റ് 31/3/88 മഹാവാക്യങ്ങളാണ്. വാച ഔർ കർമ്മണ ദോനോ ശക്തിയോ കോ ജമാ കർണേക്ക് ഈശ്വര്യസ്കി. ഇന്നത്തെ മുരളിയുടെ സാരം പറഞ്ഞത് വാക്കുകളുടെയും കർമ്മത്തിൻ്റെയും ശക്തികളെ ശേഖരിക്കുന്നതിനുള്ള ഈശ്വരീയ പദ്ധതി, ഇതിനെക്കുറിച്ചാണ് ബാബ എന്ന് പറയുന്നത്. ഇന്ന് ആത്മീയ പ്രകാശമായ ബാബ തൻ്റെ ആത്മീയ ശലഭങ്ങളായ നമ്മൾ കുട്ടികളെ കാണുകയായിരുന്നു. 4 ഭാഗത്തുമുള്ള ആത്മാക്കളാകുന്ന ശലഭം ബാബയാകുന്ന പ്രകാശത്തിനുമേൽ അർപ്പണമായിരിക്കുകയാണ്. അർപ്പണമാകുന്നവർ നിരവധിയുണ്ട്. എന്നാൽ അർപ്പണമായതിനു ശേഷം പ്രകാശത്തിൻ്റെ സ്നേഹത്തിൽ, പ്രകാശത്തിന് സമാനം, ബാബയ്ക്ക് സമാനം ആകുന്നതിൽ, അർപ്പണമാകുന്നതിൽ ക്രമമനുസരിച്ചാണ്, 1 ആണ്. വാസ്തവത്തിൽ ഹൃദയത്തിൻ്റെ സ്നേഹം കാരണമാണ് അർപ്പണമാകുന്നത്. ഹൃദയത്തിൻ്റെ സ്നേഹം, സ്നേഹം, ഇതിലും വ്യത്യാസമുണ്ട്. എല്ലാവർക്കും ബാബയോട് സ്നേഹമുണ്ട്. സ്നേഹം കാരണമാണ് ബാബയുടെ മുന്നിൽ എല്ലാവരും അർപ്പണമായത്. ഹൃദയം കൊണ്ട് സ്നേഹമുള്ളവരോ ബാബയുടെ ഹൃദയത്തിൻ്റെ കാര്യങ്ങൾ, അതായത് ഹൃദയത്തിലെ ആഗ്രഹങ്ങളെ അറിയുന്നുമുണ്ട്, അത് പൂർത്തീകരിച്ചു കൊടുക്കുകയും ചെയ്യുന്നുണ്ട്. ബാബയോട് ഹൃദയത്തിൻ്റെ സ്നേഹമുള്ളവരെന്ത് ചെയ്യും? ബാബ പറയുന്ന, ആഗ്രഹിക്കുന്ന കാര്യങ്ങളെല്ലാം തന്നെ ചെയ്ത് കാണിക്കും. ഹൃദയത്തിൻ്റെ സ്നേഹി എന്ന് പറഞ്ഞാൽ അർത്ഥം ബാബയുടെ ഹൃദയം എന്തു പറഞ്ഞുവോ കുട്ടികളുടെ ഹൃദയം അതിനെ ഉൾക്കൊണ്ടു. ഹൃദയത്തിൽ ഉൾക്കൊണ്ടത് സ്വതവേ കർമ്മത്തിൽ ഉണ്ടാകുക തന്നെ ചെയ്യും. സ്നേഹി ആത്മാക്കൾ കുറച്ച് ഹൃദയത്തിൽ ഉൾക്കൊള്ളും, കുറച്ച് ബുദ്ധിയിൽ ഉൾക്കൊള്ളും. ഹൃദയത്തിൽ ഉൾക്കൊള്ളുന്നവരോ കർമ്മത്തിലത് കൊണ്ടുവരികയും ചെയ്യും. ബുദ്ധിയിൽ ഉൾക്കൊള്ളുന്നവർ ചിന്തിക്കും, ചെയ്യാൻ പറ്റുമോ ഇല്ലയോ, ചെയ്യുക തന്നെ വേണം, സമയത്തെല്ലാം ശരിയാകും, ഇങ്ങനെ ചിന്തയുള്ളത് കാരണം ചിന്ത വരെ മാത്രമായിരിക്കും ഉണ്ടായിരിക്കുക. കർമ്മത്തിലിതൊന്നും ഉണ്ടായിരിക്കുകയില്ല. ബാബ പറയുന്ന കാര്യങ്ങൾ കർമ്മത്തിലേക്ക് വരില്ല. എന്നാൽ ഹൃദയത്തോടുകൂടി ബാബയെ സ്നേഹിക്കുന്നവർ ബാബ പറയുന്ന കാര്യങ്ങളെ ഉൾക്കൊണ്ടുകൊണ്ട് അത് അംഗീകരിച്ച് തൻ്റെ ജീവിതത്തിലേക്ക് പകർത്തുകയും ചെയ്യും. എല്ലാ കുട്ടികളും അർപ്പണമാകുന്നവരാണ്. അർപ്പണമാകുന്നില്ല എങ്കിൽ ബ്രാഹ്മണർ എന്ന് പറയില്ല. എന്നാൽ ബാബയോട് സ്നേഹമുണ്ടെങ്കിൽ ബാബ പറയുന്നത് പോലെ ചെയ്യുന്നതിന് അർപ്പണമാകേണ്ടിയിരിക്കുന്നു. അർത്ഥം എൻ്റെ എന്ന ബോധം, എൻ്റെ എന്നതിൽ അഭിമാനമുണ്ടെങ്കിലും ദൗർബല്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും രണ്ടിൻ്റെയും ത്യാഗം ഇവിടെ ചെയ്യേണ്ടി വരികയാണ്. ഇതിനെയാണ് പറയുന്നത് അർപ്പണം. ദേഹാഭിമാനമായാലും ശരി, എന്തെങ്കിലും കുറവുകൾ, ദുർബലതകളായാലും ശരി, എല്ലാം ഇവിടെ ത്യാഗം ചെയ്യണം. ഇതാണ് ഇവിടെ യഥാർത്ഥത്തിലെ അർപ്പണഭാവം. കുട്ടികൾ ബാബയുമായി മിലനം ആഘോഷിക്കുന്നതിനായി മധുബനിൽ എത്തിച്ചേരുകയാണ്. കുട്ടികൾ ബാബയിൽ നിന്നും വരദാനങ്ങൾ നേടി സന്തോഷിക്കുകയും ചെയ്യുന്നു. എന്നാൽ ബാബയുടെ ഹൃദയത്തിലെ ആഗ്രഹം പൂർത്തീകരിക്കുന്നവരാരാണ്? ബാബ പറയുന്ന കാര്യങ്ങളൊക്കെ പൂർത്തീകരിക്കുന്നതാരാ? ബാബ കേൾപ്പിച്ചതിനെ കർമ്മത്തിൽ എത്രത്തോളം കൊണ്ടുവന്നു? ഇത് നമ്മൾ പരിശോധിക്കണം. മനസ്സ് ശക്തിശാലിയാണോ? ശുഭഭാവന, ശുഭകാമന നിറഞ്ഞതാണോ? മനസ്സ് ശക്തിശാലിയാണ് എന്നതിൻ്റെ ദർപ്പണമേത? എങ്ങനെ നമുക്കത് തിരിച്ചറിയാൻ സാധിക്കും? വാക്കുകളും കർമ്മവും, ഇതാണ് നമ്മുടെ മനസ്സിൻ്റെ ദർപ്പണം. മനസ്സിൻ്റെ പ്രഭാവമാണ് നമ്മുടെ വാക്കുകളിലും കർമ്മത്തിലൂടെയെല്ലാം പ്രകടമാകുന്നത്. അജ്ഞാനി ആത്മാക്കളാകട്ടെ, ജ്ഞാനിയായിട്ടുള്ള ആത്മാക്കളാകട്ടെ, രണ്ടുപേരുടെയും സംബന്ധ സമ്പർക്കത്തിൽ വാക്കും കർമ്മവും ദർപ്പണമാണ്. മനസ്സ് ശക്തിശാലിയും ശുഭവുമാണെങ്കിൽ അവരുടെ വാക്ക്, കർമ്മം സ്വതവേ തന്നെ ശക്തിശാലിയും ശുദ്ധവുമായിരിക്കും, ശുഭഭാവനയുള്ളതായിരിക്കും. മനസ്സ് ശക്തിശാലി അർത്ഥം ഓർമ്മയുടെ ശക്തിയും ശ്രേഷ്ഠമായിരിക്കും, ശക്തിശാലിയായിരിക്കും, സഹയോഗിയുമായിരിക്കും. കേവലം സഹജയോഗി മാത്രമല്ല, എന്നാൽ സഹജ കർമ്മയോഗിയുമായിരിക്കും അവർ. ഓർമ്മയുടെ ആധാരം തന്നെ സ്നേഹമാണ്. ഭഗവാനോട് അത്രയും സ്നേഹമുണ്ടെങ്കിൽ എന്ത് ചെയ്യും? ബാബയെ ഓർമ്മിക്കും. ഈ ഈശ്വരീയ സംഘടനയിൽ വരുമ്പോൾ, നമ്മൾ നമ്മുടെ സ്ഥൂല കർമ്മത്തിലേക്ക് വരുമ്പോൾ, ഓരോരോ കാര്യങ്ങളിൽ ഏർപ്പെടുമ്പോൾ,
ഈശ്വരീയ പരിവാരത്തിൽ വരുമ്പോൾ, നമ്മുടെ ലൗകിക പരിവാരത്തിലാണെങ്കിൽ ശരി, സംഘടനയിൽ വാക്കുകൾ അർത്ഥം വാചാശക്തി കൂടുതൽ വ്യർത്ഥമാകുന്നതായി കാണുന്നു. നമ്മളെല്ലാവരെയും കാണുമ്പോൾ ചിലപ്പോൾ എന്തു ചെയ്യും, അവിടുത്തെ ഇവിടുത്തെയും കാര്യങ്ങളെല്ലാം പറയും, വീട്ടിലെ കാര്യം നാട്ടിലെ കാര്യമെല്ലാം പറയും. അങ്ങനെ വാക്കുകളുടെ ശക്തി കൂടുതലും നമ്മൾ വ്യർത്ഥമാക്കി കളയുകയാണ്. വാക്കുകളുടെ ശക്തി വ്യർത്ഥമാകുന്നത് കാരണം ബാബയെ പ്രത്യക്ഷമാക്കുന്നതിനുള്ള ആ ഒരു ശക്തിയുടെ അനുഭവം എത്ര വേണമോ അത് ഉണ്ടാകുന്നില്ല. വാക്കുകളുടെ ശക്തി വ്യർത്ഥമാകുന്ന കാരണം ശക്തി നമ്മൾ ശേഖരിക്കപ്പെടുന്നില്ല. അതിനാൽ ബാബയെ പ്രത്യക്ഷമാക്കുന്ന കാര്യത്തിൽ താമസം അനുഭവപ്പെടുന്നു. സാധാരണമായ വാക്കുകളാണ് കൂടുതലും. ഇനിയെല്ലാം അലൗകിക വാക്കുകളായി മാറണം. സാധാരണരെ പോലുള്ള വാക്കുകളാകരുത്, ഫരിസ്തകളുടെ വാക്കുകളായിരിക്കണം. ബ്രഹ്മ ബാബയുടെ വാക്കുകൾ മാലാഖമാരെ പോലെയായിരുന്നു, ഫരിസ്തകളെ പോലെയായിരുന്നു. വാക്കുകൾ കുറവായിരിക്കും, പക്ഷേ അത് മധുരമുള്ളതുമായിരുന്നു. ഫലം ലഭിക്കുന്ന വാക്കുകളാണ് യഥാർത്ഥമായ വാക്കുകൾ. ഫലം ലഭിക്കാത്ത വാക്കുകൾ വ്യർത്ഥമായ വാക്കുകളാണ്. അപ്പോൾ വാക്കുകൾ ഏതാണ് വ്യർത്ഥം സമർത്ഥമെന്ന് ബാബ പറഞ്ഞു തന്നു. മറ്റുള്ളവർക്കും നമുക്കും ഉപയോഗമില്ലാത്തത് ഫലം ലഭിക്കാത്ത വാക്കുകളാണ് വ്യർത്ഥമായ വാക്കുകൾ. ഫലം ലഭിക്കുന്ന വാക്കുകളാണ് യഥാർത്ഥമായ വാക്കുകൾ. നമ്മൾ നമ്മുടെ സ്ഥൂലമായ ജോലികൾ ചെയ്യുകയാണെങ്കിലും ജോലി സമയത്ത് നമുക്ക് ചിലപ്പോൾ സംസാരിക്കേണ്ടി വരുമല്ലോ. പക്ഷേ അതും കൂടുതൽ സംസാരിക്കരുത്, ആവശ്യത്തിന് മാത്രമായിരിക്കണം. ഇപ്പോൾ ഈ രീതിയിൽ വാക്കുകളുടെ ശക്തി നമ്മൾ ശേഖരിക്കണം. ഏതുപോലെ ബാബയുടെ ഓർമ്മയിൽ കൂടി മനസ്സ് ശക്തി ശേഖരിക്കുന്നു, സൈലൻസിലിരിക്കുമ്പോൾ സങ്കല്പശക്തി അവിടെ ശേഖരിക്കപ്പെടുന്നു, അതുപോലെ വാക്കുകളുടെ ശക്തിയും നമ്മൾ ശേഖരിക്കണം. മനസ്സാ ശക്തി എത്രത്തോളം ശേഖരിച്ചു, വാക്കുകളുടെ ശക്തി, കർമ്മത്തിൻ്റെ ശക്തി എത്രത്തോളം നമ്മൾ ശേഖരിച്ചു, ഇതിൻ്റെ മുഴുവൻ കണക്കും ബാബ്ദാദയുടെ പക്കൽ ഉണ്ട്. ബാബയെ ഓർമ്മിക്കുന്ന കാര്യത്തിൽ നമ്മൾ കൂടുതൽ ശ്രദ്ധ കൊടുക്കുന്നത് പോലെ വാക്കുകളിലും അത്രയും ശ്രദ്ധ കൊടുക്കണം. പക്ഷേ കുട്ടികൾ അത്രയും ശ്രദ്ധ കൊടുക്കുന്നില്ല. അതിനാൽ ഈ വർഷം ബാബ പറയാണ്, നിങ്ങൾ കുട്ടികൾ വാക്ക് കർമ്മം ഈ രണ്ട് ശക്തികളെ ശേഖരിക്കുന്നതിൻ്റെ പദ്ധതി ഉണ്ടാക്കണം. മനസ്സ് ഗുപ്തമാണ്, എന്നാൽ വാക്കുകൾ പ്രത്യക്ഷത്തിൽ കാണപ്പെടുന്നതാണ്. വാചാ ശക്തി ശേഖരിക്കുന്നതിനുള്ള സാധനമാണ് കുറച്ച് സംസാരിക്കുക, മധുരമായി സംസാരിക്കുക, സ്വമാനത്തിലൂടെ സംസാരിക്കുക. നമ്മൾ നമ്മുടെ സ്വമാനത്തിലിരുന്നു കൊണ്ട് വേണം സംസാരിക്കാൻ. ബ്രഹ്മബാബ കുട്ടികളെയും പിന്നെ മുതിർന്നവരെയും ഒക്കെ സ്വമാനത്തിൻ്റെ വാക്കുകളിലൂടെയാണ് സ്വന്തമാക്കിയത്. ഈ വിധിയിലൂടെ എത്രത്തോളം മുന്നോട്ട് പോകുന്നോ അത്രയും വിജയമാല പെട്ടെന്ന് തയ്യാറാകും. അതായത് സത്യയുഗത്തിൽ രാജകുലത്തിൽ വരേണ്ടവരെല്ലാം തന്നെ റെഡിയാകും. ഏതുപോലെ സേവനത്തിൽ ഏറ്റവും നല്ല ഫലം കണ്ടെത്താനായി ശുഭഭാവന വയ്ക്കുന്നു, അതുപോലെ സേവനത്തിൽ സംഘടിത രൂപത്തിൽ സദാ സന്തുഷ്ടമായിരിക്കുന്നതിൻ്റെയും സന്തുഷ്ടമാക്കുന്നതിൻ്റെയും വിശേഷ സങ്കല്പം സദാ കൂടെ ഉണ്ടായിരിക്കണം. നമ്മൾ സ്വയവും സന്തുഷ്ടമായിരിക്കണം, മറ്റുള്ള ആത്മാക്കളെയും സന്തുഷ്ടമാക്കണം. കാരണം ഒരേ സമയത്ത് മൂന്ന് പ്രകാരത്തിലുള്ള സേവനം ഒപ്പത്തിനൊപ്പം ഉണ്ടാകുകയാണ്. ഒന്ന്, തൻ്റെ സന്തുഷ്ടത, അതാണ് സ്വയത്തിൻ്റെ സേവനം. രണ്ടാമത് സംഘടനയിൽ സന്തുഷ്ടത, അതേതാണ് ഈശ്വരീയ പരിവാരത്തിൻ്റെ സേവനം. അങ്ങനെ ബ്രാഹ്മണ ആത്മാക്കളെ സംതൃപ്തരാക്കുക, സന്തുഷ്ടരാക്കുക. മൂന്നാമത്തേത് ഭാഷയിലൂടെ അഥവാ ഏതെങ്കിലും വിധിയിലൂടെ ഈ വിശ്വത്തിലെ ആത്മാക്കളുടെ സേവനം ചെയ്യുക. അവിടെ ജ്ഞാനം പരിചയം കൊടുക്കുക, വാക്കുകളിലൂടെ അറിവ് നൽകുക, അങ്ങനെ ഏതെങ്കിലുമൊക്കെ വിധിയിലൂടെ നമ്മൾ മറ്റുള്ള ആത്മാക്കളുടെയും മംഗളം ചെയ്യുക, സേവനം ചെയ്യുക. അങ്ങനെ ഒരേ സമയത്ത് തന്നെ ഈ മൂന്ന് സേവനവും നടക്കുകയാണ്. ഈ വർഷം മൂന്ന് സേവനങ്ങളിലും സഫലത ഒപ്പത്തിനൊപ്പം ഉണ്ടാകണം. ഈ പെരുമ്പറ മുഴങ്ങണം. ഒരു കോണിൽ മാത്രം പെരുമ്പറ മുഴങ്ങുകയാണെങ്കിൽ കുംഭാരണൻ്റെ ചെവിയിൽ വരെ എത്തില്ല. നാല് ഭാഗത്തും ഈ പെരുമ്പറ മുഴങ്ങുകയാണെങ്കിലേ എല്ലാ കുംഭാരണന്മാരും ഉണരുകയുള്ളൂ. ആത്മാക്കളെല്ലാം ഇപ്പോൾ ആരാണ്? അജ്ഞാന നിദ്രയിൽ കിടക്കുന്ന കുംഭാരണന്മാരാണ്. അപ്പം നാല് വശത്തുനിന്നും ഈ മൂന്ന് രീതിയിലെ സേവനങ്ങൾ നടക്കുമ്പോഴേ എല്ലാ ആത്മാക്കളും ഉണരുകയുള്ളൂ. കുറച്ച് എഴുന്നേൽപ്പിക്കുമ്പോൾ, അതായത് അല്പ ജ്ഞാനം കേൾക്കുമ്പോൾ
അവർ പറയും ഇത് നല്ലതാണ് നല്ലതാണെന്ന് പറയും, എന്നിട്ട് വീണ്ടും ഉറങ്ങുന്നുണ്ട്. അവർ ആ പ്രയത്നം ചെയ്യുന്നില്ല, പുരുഷാർത്ഥം ചെയ്യുന്നില്ല, വീണ്ടും കലിയുഗത്തിൻ്റെ അലസതയുടെ നിദ്രയിലുറങ്ങുകയാണ്. ജ്ഞാനം കേട്ട് ഉണർന്ന് വായിലൂടെ അല്ലെങ്കിൽ മനസ്സുകൊണ്ട് അഹോ പ്രഭു എന്ന് പറയുക, ഈശ്വരനെ അച്ഛനായിട്ട് അംഗീകരിച്ചു. അപ്പോൾ അച്ഛനെ അറിഞ്ഞാൽ മുക്തിയുടെ സമ്പത്ത് നേടാൻ സാധിക്കും. അങ്ങനെ മുക്തിയുടെ സമ്പത്ത് എടുത്താലേ കലിയുഗത്തിൻ്റെ സമാപ്തി ഉണ്ടാവുകയുള്ളൂ. പരസ്പരം എല്ലാ കുട്ടികളും ഇവിടെ സഹയോഗി, അതായത് സഹകരിക്കുന്നവരായി മാറണം. മറ്റുള്ളവരെ കൊണ്ട് സമ്പാദിപ്പിക്കുകയാണെങ്കിൽ, അതായത് ഈ ജ്ഞാനം കൊടുത്ത് അവർക്കും ആ സമ്പാദ്യം എടുപ്പിക്കുകയാണെങ്കിൽ അതിൽ നമ്മുടെ സ്വന്തം സമ്പാദ്യം ഉണ്ടാകുകയാണ്. നമ്മൾ ഈശ്വരീയ ജ്ഞാനം നൽകുമ്പോൾ മറ്റുള്ള ആത്മാക്കൾക്കും സമ്പത്ത് ലഭിക്കുന്നു, നമുക്കും ഇവിടെ ഭാഗ്യം സമ്പാദ്യമുണ്ടാവുകയാണ്. ബാബയെ ഹൃദയം കൊണ്ട് സ്നേഹിക്കുന്ന ആത്മാക്കൾ ഓരോ ചുവടിലും വരദാനങ്ങൾ എടുത്തുകൊണ്ടേയിരിക്കും. ബാബയുടെ വരദാനം കേവലം മുഖം കൊണ്ടല്ല, എന്നാൽ ഹൃദയത്തിൽ നിന്നാണ് ലഭിക്കുന്നത്. ഹൃദയത്തിൻ്റെ വരദാനം സദാ ഹൃദയത്തിൽ സന്തോഷം നൽകും, ഉണർവിൻ്റെ ഉത്സാഹത്തിൻ്റെയും അനുഭവം ചെയ്യിപ്പിക്കും. അങ്ങനെയുള്ളവർ ഒരിക്കലും ഒരു കാര്യത്തിലും കുടുങ്ങുകയില്ല, നിന്നു പോവുകയില്ല. വരദാനങ്ങളാൽ അവർ പറന്നുകൊണ്ടേയിരിക്കും. കാര്യങ്ങൾ താഴെ തന്നെ അവശേഷിക്കുകയും ചെയ്യും. വഴിയോര കാഴ്ചകൾക്ക് പോലും പറക്കുന്നവരെ തടയാൻ സാധിക്കില്ല. ഓരോരുത്തരും മുഴുവൻ ദിവസവും തൻ്റെ വാക്കുകൾ മനസ്സാകുന്ന ടേപ്പിൽ റെക്കോർഡ് ചെയ്ത് നോക്കണം. അറിയാൻ സാധിക്കും അപ്പോൾ എൻ്റെ വാക്കുകൾ എങ്ങനെയായിരുന്നു, എത്രമാത്രം വ്യർത്ഥമായി നമ്മുടെ വാക്കുകൾ, അതറിയാൻ സാധിക്കും. മനസ്സിൻ്റെ ടേപ്പിലത് ചെക്ക് ചെയ്ത് നോക്കണം. സാധാരണമായ വാക്കുകൾ പോലും വ്യർത്ഥത്തിൻ്റെ കണക്കിൽപ്പെടുകയാണ്. 4 വാക്കുകൾ പറയേണ്ടടുത്ത് 20-24 വാക്കുകൾ പറഞ്ഞാൽ എന്തായി? അത്രയും 20 വ്യർത്ഥമായി മാറുകയാണ്. അതുകൊണ്ട് നിങ്ങൾ കുട്ടികൾ എന്ത് ചെയ്യണം? വ്യർത്ഥം പറയാതെ വാക്കുകളുടെ ആ ഊർജത്തെ നമ്മളിപ്പോൾ ശേഖരിക്കണം. എങ്കിൽ നിങ്ങളുടെ 2 വാക്കുകൾ തന്നെ ആശീർവാദമായി മാറും. 1 മണിക്കൂർ പ്രഭാഷണത്തിൻ്റെ കാര്യം ചെയ്യും. നമ്മുടെ 2 വാക്കുകൾ 1 മണിക്കൂർ പ്രഭാഷണത്തിൻ്റെ കാര്യം ചെയ്യും. അച്ഛാ, അങ്ങനെ 4 ഭാഗത്തുമുള്ള എല്ലാ സമർപ്പണമാകുന്ന ആത്മീയ ശലഭങ്ങൾക്ക് ബാബയ്ക്ക് സമാനമാകുന്നതിൻ്റെ ദൃഢസങ്കല്പം എടുക്കുന്ന വിശേഷാത്മാക്കൾക്ക് സദാ പറക്കുന്ന കലയിൽ കൂടി ഏതൊരു പ്രകാരത്തിലെ വഴിയോര ദൃശ്യങ്ങളെയും മറികടക്കുന്ന ഡബിൾ ലൈറ്റായ കുട്ടികൾക്ക് ആത്മീയ പ്രകാശമാകുന്ന ബാബ്ദാദയുടെ സ്നേഹസ്മരണയും നമസ്തേയും. ബാബ്ദാദയ്ക്കും സ്നേഹസ്മരണയും നമസ്തേയും. മുരളിയിലെ വരദാൻ: കല്യാൺ കി ഭാവന ദ്വാരാ ഹർ ആത്മാക്കെ സംസ്കാരോ കോ പരിവർത്തൻ കർണേ വാലേ നിശ്ചയ ബുദ്ധി ഭവ. ഇന്നത്തെ വരദാനം: മംഗളത്തിൻ്റെ ഭാവനയിൽ കൂടി ഓരോ ആത്മാവിൻ്റെ സംസ്കാരങ്ങളെയും പരിവർത്തനം ചെയ്യുന്ന നിശ്ചയ ബുദ്ധിയുള്ളവരായി ഭവിക്കൂ. ഏതുപോലെ ബാബയിൽ 100% നിങ്ങൾ കുട്ടികൾക്ക് നിശ്ചയമുണ്ട്, ആര് എത്ര തന്നെ ഇളക്കാൻ ശ്രമിച്ചാലും ഇളക്കാൻ പറ്റില്ല, അതുപോലെ ഈശ്വരീയ പരിവാരം അഥവാ ഈ ലോകത്തിലെ ആത്മാക്കളിലൂടെ എങ്ങനെയുള്ള പരീക്ഷ വന്നാലും, ആരെങ്കിലും ക്രോധിയായി മുന്നിൽ വന്നാലും, ആര് നിന്ദിച്ചാലും ശരി, അതിൽ ഒരിക്കലും കുലുങ്ങുന്നില്ല. ഇവിടെ കേവലം ഓരോ ആത്മാവിനെ പ്രതിയും മംഗളത്തിൻ്റെ ഭാവന ഉണ്ടായിരിക്കണം. ഈ ഭാവന അവരുടെ സംസ്കാരത്തെയും പരിവർത്തനപ്പെടുത്തും. നമ്മുടെ ശുഭഭാവന മറ്റുള്ള ആത്മാക്കളുടെ സംസ്കാരത്തെയും പരിവർത്തനപ്പെടുത്തും. ഈ കാര്യത്തിൽ നമ്മൾ അക്ഷമരാകരുത്. സമയത്തിനനുസരിച്ച് ഫലം തീർച്ചയായിട്ടും ലഭിക്കും. നമ്മൾ ശുഭഭാവന വയ്ക്കുക, സമയമാകുമ്പോൾ തീർച്ചയായിട്ടും അതിന് ഫലമുണ്ടാവുക തന്നെ ചെയ്യും. ഇത് ഡ്രാമയിൽ അടങ്ങിയിട്ടുള്ളതാണ്. മുരളിയിലെ സ്ലോഗൻ: പവിത്രതാക്കി ശക്തി സേ അപ്നെ സങ്കല്പോ കോ ശുദ്ധ ഗ്യാൻ സ്വരൂപ് ബനാകർ കംസോരിയോ കോ സമാപ്ത കറും. ഇന്നത്തെ സ്ലോഗൻ: പവിത്രതയുടെ ശക്തിയിൽ കൂടി തൻ്റെ സങ്കല്പങ്ങളെ ശുദ്ധവും ജ്ഞാനസ്വരൂപരാക്കി ബലഹീനതകളെയെല്ലാം ഇല്ലാതാക്കൂ. ഇന്നത്തെ സമ്മാനം: ഞാൻ ആത്മ എല്ലാവരുടെയും മംഗളം ചെയ്യുന്ന ആത്മാവാണ്, ശുഭഭാവന വയ്ക്കുന്ന ആത്മാവാണ് ഞാൻ. ഈ ഒരു സമ്മാനത്തിലിരുന്നു കൊണ്ട് എല്ലാ ആത്മാക്കൾക്കും ശാന്തിയുടെയും പവിത്രതയുടെയും വൈബ്രേഷൻ നൽകുക. ബാബയുടെ ഓർമ്മയിലൂടെ ശാന്തിയും പവിത്രതയും നിറച്ച് എല്ലാ ആത്മാക്കളിലേക്കും ആ വൈബ്രേഷൻ കൊടുക്കുക. ഇങ്ങനെ ബാബയെ ഓർമ്മിക്കാം. ഓം ശാന്തി.